ക്രൂസൻസിലേക്ക് സ്വാഗതം. രാജ്യം സ്വാതന്ത്ര്യപ്രാപ്തിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ വക്കിലാണ്. 74 കൊല്ലത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലം ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു സാമ്പത്തിക സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. നാഷണൽ സാമ്പിൾ സർവേയുടെ ഓൾ ഇന്ത്യ ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് സർവേ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തിൻ്റെ മൊത്തം ആസ്തിയുടെ 50% കൈയടക്കി വച്ചിരിക്കുന്നത് അതിസമ്പന്നരായ 10% ആളുകളാണ്. വീട്, ഭൂമി, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, കന്നുകാലികൾ എന്നിവയെല്ലാം ഈ 10% കൈകളിലാണ്. 130 കോടിയിൽ പരം ജനങ്ങൾ ജീവിക്കുന്നത് ബാക്കി വരുന്ന 50% വിഭവങ്ങൾ കൊണ്ടാണ്. നഗരമേഖലയിൽ 55.7% സ്വത്തുക്കളും ഗ്രാമീണ മേഖലയിൽ 50.8% സ്വത്തുക്കളും സർവേ അനുസരിച്ച് ഈ ശതകോടീശ്വരന്മാരുടെ കൈകളിലാണ്. 274.6 ലക്ഷം കോടി വരുന്ന ഗ്രാമീണ ആസ്തി മൂല്യത്തിൽ 139.6 ലക്ഷം കോടിയും കോടീശ്വരന്മാർ കൈയടക്കിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ താഴേത്തട്ടിലുള്ള ജനങ്ങളുടെ പക്കലുള്ളത് വെറും 10.2%. നഗരങ്ങളിൽ താഴേത്തട്ടിലുള്ളവരുടെ ആസ്തി 6.2% മാത്രമാണ്. ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം ഭയാനകമാംവിധം വർദ്ധിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമ്മേളനങ്ങളുടെ ഉത്സവങ്ങൾക്ക് കൊടിയുയർത്തുന്ന ഈ സന്ദർഭത്തിൽ ഈ സർവേ വിവരങ്ങൾക്ക് നടുക്കുന്ന പ്രാധാന്യമുണ്ടെന്ന് ക്രൂസൻസ് കരുതുന്നു. അപമാനവീകരണം ഏറ്റവും വലിയ തിന്മയാണെന്നും പണാധിപത്യമാണ് അതിൻ്റെ മൂലകാരണമെന്നും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആഴവും പരപ്പുമുള്ള ഈ സാമ്പത്തിക അന്തരങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ നമുക്ക് താൽപ്പര്യമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഈ അന്തരം സ്വാഭാവികമായും എന്ത് തരം സാമൂഹിക വിസ്ഫോടനങ്ങളിലേക്കാവും പരിണമിക്കുക? 1921 കാൺപൂരിലെ തുണിമിൽ സമരങ്ങളെ നോക്കി ലെനിൻ പറഞ്ഞതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വയസ്സറിയിച്ചിരിക്കുന്നു എന്ന്. 100 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ആസ്തികൾ 50% സഹസ്രകോടീശ്വരന്മാർ കൈയടക്കി വച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഏത് തീസിസ് കൊണ്ടാവും കമ്മ്യൂണിസ്റ്റുകൾ നേരിടുക? സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 74-ാം ആണ്ടിൽ കേരള കോൺഗ്രസ് നേതാക്കൾ പോലും കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നത് ലോക്സഭയിലെ 540-ൽ നിങ്ങൾക്ക് എത്രയുണ്ട് എന്നാണ്. 2 അക്കം തികയ്ക്കാൻ ആകാത്ത പാർലമെൻ്ററി വ്യാമോഹം, പാതി സ്വത്തും നഷ്ടപ്പെട്ട 130 കോടികൾക്ക് എന്താണ് നൽകിയത്? CPI ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സഖാവ് സ്റ്റാൻലി ക്രൂസൻസിൽ ചേരുന്നുണ്ട്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ. നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ളൊരു വിഷയമായിട്ട് ഇവിടുന്ന് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം അതിൻ്റെ 100-ാം വാർഷികങ്ങൾ ആചരിക്കുന്ന ഈ വേളയിൽ എന്തുകൊണ്ട് രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഭരണകൂടം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിഷയത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ എന്തെല്ലാം സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ, സാംസ്കാരികപരമായ മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടായി, അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ. ഇപ്പം ഫാസിസ്റ്റിനും വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങി എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ചുരുങ്ങുന്നത് അതുകൊണ്ടല്ല, ഈ രാജ്യത്ത് കഴിഞ്ഞ 1947-ൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 3/4 നൂറ്റാണ്ടായിട്ടും അധ്വാനിക്കുന്നവരിലായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമങ്ങളിലെ, നാട്ടിൻപുറങ്ങളിലെ പാവപ്പെട്ട കൃഷിക്കാരും തൊഴിലാളികളും അടക്കം ഇന്ന് ദാരിദ്ര്യത്തിലേക്ക് താഴെ കഴിയുകയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ആരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കും, നമ്മളത് പരിപൂർണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെ. ഭരണകൂടം ആരുടേതാണ് എന്നുള്ള ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഈ പാർലമെൻ്ററി വ്യവസ്ഥയിൽ വർഗസമരം, വിപ്ലവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവമോ വർഗസമരമോ വിട്ടതല്ല, നിലവിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള വ്യവസ്ഥിതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ
പാർട്ടിയുടെ ഓരോ പാർട്ടി കോൺഗ്രസ്സുകളും സ്വീകരിക്കുന്ന ലൈനുകൾ അത് രാജ്യത്തെ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും വേണ്ടിയുള്ള പോരാട്ടം ആ പോരാട്ടം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭരണകൂടം ഈ രാജ്യത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ട് പാർലമെൻ്ററി വ്യവസ്ഥ ഉപയോഗിച്ച കൊണ്ടാണെങ്കിലും ആ പാത തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയുടെ ലൈൻ പരിപൂർണമായിട്ട് ഇത് അന്തിമമായ ലൈനാണെന്നല്ല പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പോരാടി അന്ന് ശരിയായിട്ടുള്ള സായുധ കലാപത്തിലൂടെ തന്നെയാണ് പോരാടിയത് പിന്നീട് പാർട്ടി ആ ലൈൻ തിരുത്തി ഇപ്പോഴുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ പ്രായോഗികമായ സാധ്യതകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഈ നിയമത്തെയും ഭരണഘടനയും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടേതായ ഒരു ഭരണകൂടം അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കൃഷിക്കാർ അടക്കമുള്ള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനകോടികളുടെ 130 കോടി ജനങ്ങളുടെയും ഒരു ഭരണകൂടം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് സായുധ കലാപത്തെക്കാൾ ഉപരി അതായത് ബുള്ളറ്റ് വഴിയുള്ള പോരാട്ടത്തെക്കാൾ ഉപരി ബാലറ്റിലൂടെ അധികാരത്തിൽ വരും എന്നുള്ള ഒരു ലൈൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കാലഘട്ടങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് എടുത്ത എത്രയോ നയങ്ങൾ ആ നയങ്ങളൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ഇന്ത്യക്കാർക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നയങ്ങൾ എപ്പോഴും അടിസ്ഥാനപരമായിട്ട് പിന്നീട് കാലഘട്ടങ്ങളിലൂടെ മാറി വന്നത് ബൂർഷ്വാസികൾക്ക് മുതലാളിമാർക്ക് മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് ഒരു ഭേദപ്പെട്ട കുറേ മാറ്റങ്ങൾ ഉണ്ടായത് 1967 കാലഘട്ടത്തിൽ പ്രിവി പേഴ്സ് നിർത്തലാക്കി അതുപോലെ തന്നെ ഒട്ടനവധി സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ചു ആ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുമായിട്ട് അടുത്ത ഒരു ബന്ധം അക്കാലത്ത് ഇന്ദിരാഗാന്ധി പുലർത്തിയിരുന്നു 1960കളുടെ അവസാനത്തിൽ 1970കളുടെ അവസാനം വരെയും ഇന്ദിരാഗാന്ധിയുടെ ആ പ്രസ്ഥാനം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം പുലർത്തി CPIയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിനിടയിൽ 1964 എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം തെറ്റിപ്പിരിഞ്ഞു പോയത് ദേശീയ ജനാധിപത്യം ജനകീയ ജനാധിപത്യം എന്ന് രണ്ട് മുദ്രാവാക്യങ്ങളുടെ ഒരു പ്രശ്നത്തിൻ്റെ പേരുള്ള ചർച്ചും തർക്കങ്ങളായി വളർന്ന് അതാണ് പോയെന്നാണ് പറയുന്നത് ശരി ആ ദേശീയ ജനാധിപത്യം എന്നുള്ളത് പറയുന്നത് എന്താണ് ഇന്ത്യ രാജ്യത്തെ ഈ സാധാരണ തൊഴിലാളികളും കർഷക ബഹുജനാദികളുമായിട്ട് മാനസികമായും സാംസ്കാരികമായും യോജിക്കാൻ കഴിയുന്ന ഒരു ഒട്ടനവധി ഭൂർഷ്വാസികളുണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട എത്രയോ ആളുകളുണ്ട് അവരുമായി ചേർന്നുകൊണ്ട് അടക്കം അവരെ അടക്കം കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുഖ്യ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും ആ ഭരണ ഒരുപാട് കാര്യങ്ങൾ ജനവിരുദ്ധമായിട്ടുള്ള ഭരണങ്ങൾ നടത്തിക്കൊണ്ട് പോരുന്നവർക്കെതിരെ മുഖ്യ ബൂർഷ്വാസിക്കെതിരെ ബൂർഷ്വാ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാവുന്ന എല്ലാ ശക്തികളുമായിട്ട് പങ്കുചേരുക അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലൈൻ തന്നെയായിരുന്നു 1964 അതിനു മുമ്പും CPI പാർട്ടിക്കുണ്ടായിരുന്നത് ആ ലൈൻ ശരിയാണെന്ന് പിൽക്കാല സംഭവങ്ങളൊക്കെ തന്നെ തെളിയിച്ചു ഉദാഹരണത്തിന് 1960കളുടെ അവസാനത്തിൽ 70കളിലൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ ആ സഹായം കേരളത്തിൽ സ്വീകരിച്ചു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ C.അച്യുതമേനോൻ ഗവൺമെൻറ് വളരെ ചുരുങ്ങിയ MLA മാത്രമുള്ള CPI ഗവൺമെൻറ് ആ CPI ഗവൺമെൻറ് അച്യുതമേനോനെ മുഖ്യമന്ത്രിയായിക്കൊണ്ട് 7 വർഷം ഭരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തന്ന് ഇന്ദിരാ കോൺഗ്രസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്ന ടാറ്റയുടെയും ബിർളയുടെയും ഗോയങ്കയുടെയും അടക്കമുള്ള സ്വകാര്യ എസ്റ്റേറ്റുകൾ കേരളത്തിൽ ഏതാണ്ട് 450,000 സ്വകാര്യ വനങ്ങളും ഭൂമികളും 450,000 ഹെക്ടർ പിടിച്ചെടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് പട്ടം കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്തുകൊണ്ടത് അത് ദേശീയ ബൂർഷ്വാസിയായിട്ടാണ് കൂട്ടിച്ചേർന്ന് ആ തൽക്കാലത്ത് ഐക്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും അവരുടെ സഹായങ്ങളും ഭരണപരമായിട്ടുള്ള ആ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ആ നയപരിപാടികൾ നടപ്പിലാക്കി കാന്തലോട്ട് കുഞ്ഞമ്പൂ എന്ന് പറയുന്ന ഒരു 4ാം ക്ലാസ്സുകാരനായിരുന്നു അന്നത്തെ വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പിൽക്കാലത്ത് PS ശ്രീനിവാസൻ അടക്കം ഉള്ളവരൊക്കെ അതിൻ്റെ ഒക്കെ ഭരിച്ചെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ 1969, 1970, 1971, 1972 കാലഘട്ടങ്ങളിലാണ് ഈ സംസ്ഥാനം ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം എന്ന് വെച്ചാൽ സ്വകാര്യ എസ്റ്റേറ്റുകളും വനപ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെതാക്കി മാറ്റി അതോടൊപ്പം തന്നെ രാജ്യത്ത് ഇന്ദിരാ കോൺഗ്രസ് വിഭജിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി ഒരു പറ്റം അതിനെ അമേരിക്കൻ ചേരിയോടുള്ള ആളുകളും ഉണ്ടായിരുന്നു അതോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് ഷ്യയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യലിസ്റ്റുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസ്സുകാരെയാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണച്ചത് അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു 20ഓ 30ഓ 40ഓ പേരെ MLAമാരെ വെച്ചിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് കോൺഗ്രസിൻ്റെ പിന്തുണ അടക്കം സ്വീകരിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ഭൂപരിഷ്കരണത്തിന് കേരളത്തിൽ അന്ന് നടപ്പിലാക്കി
1959 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആ ഇഎംഎസ് ഗവൺമെന്റ് ഏതെല്ലാം ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടാണോ ആക്രമിക്കപ്പെട്ട് പിരിച്ചുവിടപ്പെട്ടത് അതേ ശക്തികൾ വീണ്ടും ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ തന്ത്രപരമായ നിലപാടുമായിട്ട് വർഗ്ഗപരമായിട്ട് പ്രത്യേകിച്ചും പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൃഷിക്കാർക്കൊക്കെ അനുകൂലമായ നടപടികൾ എടുക്കുന്ന ഒരു ഗവൺമെന്റിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നിലപാട് അക്കാലത്ത് സ്വീകരിച്ചത് അത് കോൺഗ്രസ്സും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കുറെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുമായിട്ട് സി പി ഐയുമായിട്ട് ഐക്യമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് കുത്തക കോർപ്പറേറ്റുകളുടെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ബിർള ഗോയങ്ക അടക്കമുള്ള അക്കാലത്തെ കുത്തക പ്രമാണിമാർ നാട്ടുരാജാക്കന്മാർ ജന്മിമാർ ഇവരുടെയൊക്കെ കൈവശമുണ്ടായിരുന്ന സ്വകാര്യ ബാങ്കുകൾ ദേശസാൽക്കരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ അക്കാലത്ത് ഉണ്ടായിരുന്ന കാലത്താണ് അവരുടെ രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നടത്തിലാക്കിയത് ആ കാലത്ത് തന്നെയാണ് അങ്ങനെ അവരെക്കൊണ്ടും ഒരു പരിധിവരെ ഇത്തരം നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതൊരു നിസ്സാരമായ കാര്യമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മൻമോഹൻ സിംഗിന് പിന്തുണ കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിവരാവകാശ നിയമങ്ങളും അതുപോലെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതിൽ അന്ന് ഇടതുപക്ഷം സഹായിച്ചെങ്കിൽ എങ്ങനെയാണ് മൻമോഹൻ സിംഗ് അതിന് സാധിച്ചത് അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു പക്ഷേ പിൽക്കാലത്ത് മൻമോഹൻ സിംഗിനെ പോലുള്ള ആ ഗവൺമെൻറ്റുകൾ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി അമേരിക്കയുടെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ വെച്ചാൽ ആണവ കരാർ അടക്കമുള്ള പരിപാടികൾ മുന്നോട്ട് പോയപ്പോൾ സാമ്രാജ്യത്വ നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിൽ നിന്ന് പതുക്കെ പിന്മാറിയത് പിന്മാറിയതിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഈ കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിക്കാം ഇപ്പോൾ എത്രയോ സമ്പന്നർ 1991 ലോകവ്യാപകമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി ആ മാറ്റം എന്താണ് 1989 ഇടയ്ക്ക് സോവിയറ്റ് റഷ്യ തകർന്നു സോവിയറ്റ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ തകർന്നു ആ ഭരണകൂട തകർച്ചയുടെ ഭാഗത്തിൻ്റെ എന്ന നിലയ്ക്ക് ഒട്ടനവധി അവികസിത രാജ്യങ്ങളിലടക്കം പച്ചയായിട്ടുള്ള ബഹുരാഷ്ട്ര സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവരികയാണ് സാമ്രാജ്യത്വ സാമ്പത്തിക നയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് കോൺഗ്രസ് ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് എന്ന ലോകബാങ്കിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചുകൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ധനകാര്യമന്ത്രിയാക്കിയത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ബി ജെ പി ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടുവരുന്നതായും ആ കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടയിൽ മൻമോഹൻ സിംഗ് തുടർന്ന് വെച്ചതും 1998 മുതൽ ഏതാണ്ട് 6 വർഷത്തോളം ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ഇപ്പോൾ നടപ്പിലാക്കി വന്നതും പിന്നീട് മൻമോഹൻ സിംഗ് തുടർന്ന് വന്നതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാണ്ട് 7 വർഷങ്ങളോളമായിട്ട് നരേന്ദ്രമോദി അതിശക്തമായിട്ട് തുടർന്നു വരുന്ന ഈ വലതുപക്ഷ നയം എന്ന് പറയുന്നത് 1991 ആ മുതല പച്ചയായ മുതലാളിത്ത സാമ്പത്തിക നയം ഈ രാജ്യത്ത് നടപ്പിലാക്കിയതുകൊണ്ടാണ് ആ രാജ്യത്ത് ഇത്തരം മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ അവർ മറ്റൊന്നും കൂടി ചെയ്യുന്നുണ്ട് സാംസ്കാരികമായിട്ടുള്ള ഒരു വർഗീയ അധിനിവേശം ഞാൻ നേരത്തെ പറഞ്ഞു 1991 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ട് അവികസിതമായ ഒട്ടനവധി രാജ്യങ്ങളിൽ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിൽ നിന്ന് തകർന്ന് പുറകോട്ട് പോയ രാജ്യങ്ങളൊക്കെ തന്നെ മുതലാളിത്ത നയം കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചിട്ട അവിടുത്തെ ജാതിപരമായ സാമുദായികപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ഒട്ടനവധി ദേശീയ മത ജാതി വംശീയ പ്രസ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന് ആ അധികാരത്തിൽ ഉപയോഗിക്കപ്പെട്ട ഭരണാധികാരത്തിൽ വന്ന പ്രസ്ഥാനങ്ങളാണ് പിന്നീട് അത് ശക്തമായിട്ട് അതെല്ലാം നടപ്പിലാക്കിയത് ഉദാഹരണത്തിന് നമ്മൾ നോക്കും പാകിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങൾ മഹാഭൂരിപക്ഷം ദാരിദ്ര്യത്തിലേക്ക് താഴെയാണ് ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും ഒരു ഭൂരിപക്ഷമായിട്ടുള്ള മതത്തിൻ്റെ നേതൃത്വത്തിലുള്ള വർഗീയ പാർട്ടിയാണ് ഭരിക്കുന്നത് ബംഗ്ലാദേശ് അതുപോലെ തന്നെ നയം സാമ്പത്തിക നയം ഇതേപോലെ തന്നെ ഇന്ത്യയും അതുപോലെ തന്നെ അങ്ങനെ ഫലത്തിൽ ലോകം ആസകലമുള്ള ഈ ബഹുരാഷ്ട്ര കുത്തകള് ഭീമന്മാർ ഇവർക്കെല്ലാം അവരുടെ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു കോളനികൾ മാത്രമായിട്ട് വീണ്ടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്സുകളുടെയൊക്കെ പ്രസക്തി കഴിഞ്ഞ 20, 21, 22 പാർട്ടി കോൺഗ്രസ്സുകളിലൊക്കെ എടുത്തിട്ടുള്ള നയപരമായിട്ടുള്ള സമീപനങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരു സായുധപരമായ കലാപം തൊഴിലാളികളും കൃഷിക്കാരും നടത്തിക്കൊണ്ട് ഒരു ഭരണം പിടിക്കുക എന്നുള്ളതല്ല നിലവിലുള്ള സാഹചര്യങ്ങളെ പാർലമെൻറ്റുകളെ ആ പാർലമെൻറ്റിലെ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ജനാധിപത്യപരമായിട്ടുള്ള വ്യവസ്ഥിതികളെ ഭരണഘടനാപരമായിട്ടുള്ള നിലവിലുള്ള സാധ്യതകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബൂർഷ്വാസികളുടെ ഈ രാഷ്ട്രീയവും സാമ്പത്തികപരമായിട്ടുള്ള ഈ നയങ്ങളെയൊക്കെ അട്ടിമറിച്ച് അതിനെ തകർക്കുന്ന വിധത്തിൽ ഭരണകൂടത്തിൽ കയറി ആ ഭരണകൂടത്തിൻ്റെ മുഖ്യ ശക്തിയായിട്ട് എങ്ങനെ തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും മാറ്റാം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി കോൺഗ്രസ്സുകളൊക്കെ വിലയിരുത്തിയിട്ടുള്ള കാര്യം എന്നാൽ ഇതിനെല്ലാം വിഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെയും കൃഷിക്കാരുടെയും മുന്നേറ്റം അതിശക്തമായിട്ടുണ്ടായി കഴിഞ്ഞ ഏതാണ്ട് ഒരു 15-18 വർഷങ്ങളായിട്ട് ഐക്യ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത കർഷക സമിതികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ കോടിക്കണക്കിന് ആളുകൾ ഇവിടെ സമരരംഗത്താണ് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിലും പങ്കാളിത്തം വഹിക്കുന്നതിലും രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സജീവമായിട്ട് രംഗത്തുണ്ട് എന്നാൽ ഒരു പരിധി വിട്ട് അതിനെ രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ടെന്നുള്ളത് പാർട്ടി കോൺഗ്രസ് പരിശോധിക്കും ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം വർഗീയതയാണോ പ്രധാനം അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളിത്തമാണോ മുഖ്യ ശത്രു
മുതലാളിത്തം വർഗീയത എന്ന് പറഞ്ഞാലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുക, ഏറ്റവും ശക്തമായിട്ട് വലതുപക്ഷ തീവ്രവാദം കൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന RSS BJP സംഘപരിവാർ ശക്തികളെ രാജ്യം ഭരിക്കുന്നു. രാജ്യം ഭരിക്കുമ്പോൾ കഴിഞ്ഞ 6-7 വർഷങ്ങൾക്ക് നമുക്ക് ഉദാഹരണം നോക്കൂ, കോൺഗ്രസിന്റെ അഴിമതികളെയും അവരുടെ കൊള്ളകളെയും കുറേ കാലങ്ങളായിട്ട് കുടുംബഭരണത്തെയൊക്കെ നഖ ശിഖാന്തം എതിർത്തുകൊണ്ട് അധികാരത്തിൽ വന്ന ആ BJP നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ, അവർ അധികാരത്തിൽ കയറുമ്പോൾ 450 രൂപ മാത്രം ഉണ്ടായിരുന്ന ആ പാചകവാതകത്തിന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളിപ്പോൾ 900 രൂപയിലധികം കൊടുക്കേണ്ടി വരുന്നു. 60 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന പെട്രോളിന് അതിൻ്റെ ഇരട്ടിക്കടുത്ത് പെട്രോൾ ഡീസൽ അതിൻ്റെ വില വർദ്ധിപ്പിച്ചു. എന്തിനു വേണ്ടി? അതൊക്കെ കുത്തക കോർപ്പറേറ്റുകൾ ഇതിൻ്റെ സ്വകാര്യ മേഖലകളുടെ തുറന്ന് ഉള്ള അതുകൊണ്ട് അത് എന്താണ് പറയുക, ഉദാരവൽക്കരണ നയത്തോടുകൂടി ഈ പൊതുമേഖലകളെല്ലാം കയ്യിലടക്കിയ, പൊതുവിഭവങ്ങൾ അടക്കിയ, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ ഒട്ടാകെ കയ്യിലടക്കിയ, സമുദ്രങ്ങളും ഖനി വിഭവങ്ങളും എല്ലാം കയ്യിലടക്കിയ ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ നയങ്ങൾ മാറ്റിയതോടുകൂടി ഈ രാജ്യത്തിൻ്റെ സർവ്വ മേഖലകളും അവരുടെ കീഴിലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തി, ആ വർഗീയ ഫാസിസ്റ്റ് ശക്തി അവരെന്താണ് മുദ്രാവാക്യം വരുത്തിയത്, ഹിന്ദുവിൻ്റെ ഒരു ഭൂരിപക്ഷം വന്നുകൊണ്ട് ഹിന്ദുവിൻ്റെ ആധിപത്യത്തിലുള്ള ഭരണകൂടമെന്ന്. പക്ഷേ ആ ഹിന്ദുവിൻ്റെ ആധിപത്യത്തിലുള്ള ഒരു ഭരണകൂടത്തിന് വേണ്ടി അധികാരത്തിൽ വന്ന BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ഏതാണ്ട് 96 കോടി, 2011 കാനഡ മേരി എടുത്താൽ 96 കോടിയോളം ആളുകളെന്ന് പറയുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷം ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവരാണ്. ആ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവരെ ഈ കുത്തക കോർപ്പറേറ്റുകളായ അദാനി അംബാനി അടക്കമുള്ള കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇടക്കാലത്ത് വളർന്നു വന്ന, കഴിഞ്ഞ 30-40 വർഷങ്ങൾക്കിടയിൽ വളർന്നു വന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കുകയാണ്. ആ തീരെഴുതി കൊടുക്കുന്ന ഈ നയം, ആ നയത്തിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് അധികാരത്തിലെത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ മതവർഗീയത ഉപയോഗിച്ചുകൊണ്ട്, ഭൂരിപക്ഷ വർഗീയത, ഹൈന്ദവ മേധാവിത്വത്തെ ഉപയോഗിച്ച്, ഹൈന്ദവ ജാതീയത, ആ സവർണ മേധാവിത്വത്തെ ഉപയോഗിച്ചു, ആ സംസ്കാരത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളെ അതിനൊരു ഹൈന്ദവ ദേശീയതയിൽ കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ടാണ് ഈ ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചത്. സ്വാഭാവികമായും അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എന്താണ്, ഈ വലതുപക്ഷ നയങ്ങൾ. അതുകൊണ്ടാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI പറയുന്നത് ഇത്തരമൊരു ഫാസിസ്റ്റിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖംമൂടിയടിഞ്ഞ ശരിയായിട്ടുള്ള മുതലാളിത്തം തന്നെയാണ്. ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഇന്ത്യൻ മുഖംമൂടിയാണ് ഇന്ത്യയിലെ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നതാണ് എല്ലാം കോർപ്പറേറ്റുകളാണ്, സാമൂഹ്യ സേവന മേഖലകൾ, ക്ഷേമപരമായിട്ടുള്ള മേഖലകൾ എല്ലാം കോർപ്പറേറ്റുകളാണ് ചെയ്യേണ്ടത്, ഇന്ത്യ ഗവൺമെൻ്റ് അല്ല ചെയ്യേണ്ടത്, ഗവൺമെൻറ് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളാണ്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നു, ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കുന്നു, വിമാനത്താവളങ്ങൾ വിറ്റുതെളിക്കുന്നു, റെയിൽവേ വിറ്റുതെളിക്കുന്നു, കമ്പിത്തപാൽ അതുപോലെ തന്നെ ടെലിഫോൺസ്, അതുപോലെ തന്നെ എല്ലാ വൈദ്യുതി മേഖലയടക്കം വിറ്റുതെളിക്കുന്നു. എന്തുകൊണ്ടാണ് എല്ലാം വിറ്റുതെളിക്കുന്നത്? അത്തരം ജനങ്ങളുടെ അടിസ്ഥാന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ ലാഭകരമായി മാറ്റുന്നു. അങ്ങനെ തങ്ങളെ പാർലമെൻറ്റിലേക്ക് ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള ഈ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വലിയ ലാഭം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 600,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ അടുത്ത നാടുകളിൽ വീണ്ടും ഓഹരി വിപണനത്തിന് പേരിൽ വിറ്റുവലയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 1.5 വർഷം മുമ്പ് കണ്ടില്ലേ, 1.5 വർഷം മുമ്പ് നമ്മൾ കണ്ടെന്താ, പുതിയ ധനകാര്യമന്ത്രി അധികാരത്തിലേക്ക് വന്നു, നിർമ്മലാ സീതാരാമൻ അധികാരത്തിൽ വന്ന് ഏതാണ്ട് 7-ാമത്തെ ദിവസം അവർ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ സർവ്വ മേഖലകളെയും പരാമർശിക്കുന്ന ഏതാണ്ട് 46,00,000 കോടി രൂപയുടെ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. അവർക്ക് എവിടെ നിന്ന് ഇതിനുമാത്രം ബുദ്ധി? ആ ബുദ്ധി അതുകൊണ്ടല്ല, കോർപ്പറേറ്റുകൾ നേരത്തെ ഈ സാമ്പത്തിക നയങ്ങൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞു, അവർ പാർലമെൻറ്റിൽ വായിക്കുക മാത്രമാണ് നിർമ്മല സീതാരാമൻ്റെ ഒരേ ഒരു പരിപാടി. ഈ രാജ്യത്ത് എല്ലാ പത്രമാധ്യമങ്ങളും അടക്കം വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്ന NDTV ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ, ഒരുപാട് മാഗസിനുകൾ എല്ലാം കുത്തക കോർപ്പറേറ്റ് വിരലുണ്ടാവുന്ന കുത്തക കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് 60-65% വരുന്ന മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വൻ പ്രചരണം നടത്തുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർക്ക് കോടിക്കണക്കിന് രൂപ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഇറക്കി വിട്ടുകൊണ്ട് ഈ കോർപ്പറേറ്റുകൾ അവിടെ കൈയച്ച് സഹായിക്കുന്നു, BJP അധികാരത്തിൽ വരുന്നു. ഫലത്തിൽ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും കയ്യിൽ നിന്ന് വളരെ നിസ്സാരമായി കിട്ടുന്ന തുകകൾ പിരിച്ച് സംഭരിച്ചുകൊണ്ട് ആണ് അവർക്ക് ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ആടും ആനയും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഇലക്ഷനിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് വലിയ സമ്പന്നത്തിൻ്റെ പണത്തിൻ്റെ ഒഴുക്ക് കോർപ്പറേറ്റുകൾ നടത്തുമ്പോൾ, ബഹുരാഷ്ട്ര ഭീമന്മാരെ നടത്തുമ്പോൾ അതിനോട് എതിരിടാൻ ഈ പാവപ്പെട്ടവൻ്റെ പണം ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് എത്രത്തോളം കഴിയും, അതാണ് ഈ പ്രധാനമായിട്ടും ഈ പാർലമെൻ്റ് ഇലക്ഷനിൽ ഞങ്ങൾ എവിടെ എത്താതെ. പക്ഷേ വോട്ടിങ്ങിൻ്റെ നിലവാരം വെച്ചാൽ മോശമല്ല, കാരണം 2011 ഈ തൊഴിലാളികളുടെ രാജ്യത്തെ റഫറൻഡം എടുത്തു കഴിഞ്ഞപ്പോൾ 3-ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? AITC ആണ് ഒറ്റയ്ക്ക്.
ഒന്നാം സ്ഥാനത്തേക്ക് കുറേ കണക്കുകളിലൂടെ ബി എം എസ് എത്തി ഐ എൻ ഡി സി എത്തി എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും ഇന്നും സംഘടിതമായ ഏറ്റവും പ്രബലമായ വിപ്ലവ പ്രസ്ഥാനം തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ട് എ ടി സി നിൽക്കുന്നു. അഞ്ചാം സ്ഥാനത്ത് സി ഐ ടി ആണുള്ളത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും കൂടി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ ഒന്നാമത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ട് ഈ 2021 നടക്കുന്ന റഫറൻഡത്തിൽ മാറാൻ കഴിയും. ഇത് എവിടെ വെച്ചാണ്, എന്തിനാണ് വർഗസമരപാത കമ്മ്യൂണിസ്റ്റുകൾ ഉപേക്ഷിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത നിഷ്കളങ്കരുണ്ട് ഈ നാട്ടിൽ. ക്ലാസ് വാർ അവസാനിച്ചെന്നും വർഗീയതയാണ് മുഖ്യശത്രുവെന്നും കണ്ടുപിടിച്ചത് ആരാണ്? ജാതികളും ഉപജാതികളും സർവമതങ്ങളും അന്ധവിശ്വാസങ്ങളുടെയോ വിശ്വാസങ്ങളുടെയോ കരിയില പുതച്ചുറങ്ങിയ സാമൂഹിക ഇടങ്ങളിൽ വർഗീയതയാണ് മുഖ്യ വൈരുദ്ധ്യമെന്ന് എഴുതിയും പ്രസംഗിച്ചും സ്ഥാപിച്ചവർ മുഖ്യധാരാ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര വർഗീയതയാക്കി മാറ്റി. വംശീയതയും വർഗീയതയും സാമൂഹിക അധികാരം കൈയടക്കി. താഴേത്തട്ടിലെ ജനങ്ങൾ തഗ്ഗുകളെപ്പോലെ തെരുവുകൾ കത്തിക്കുകയും രക്തം ചീന്തുകയും അരിങ്കൊലകൾ നടത്തുകയും ചെയ്തപ്പോൾ മേൽത്തട്ടിൽ സ്വത്ത് കൈമാറ്റം നടക്കുകയായിരുന്നു. കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരുമായി മേൽത്തട്ടുകാർ മറ്റുള്ളവരെ മികച്ച ധർമ്മക്കാരാക്കി മാറ്റി, ആസ്തികൾ പണയപ്പെട്ടവരാക്കി. ഈ കൊടികെട്ടിയ സമ്മേളനങ്ങളിൽ സഖാക്കൾ എന്താവും ചർച്ച ചെയ്യുക? തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളോ വിഭാഗീയതയോ പ്രത്യയശാസ്ത്ര അപജയങ്ങളോ അതോ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമോ? ട്രൂസെൻസിൻ്റെ ഈ എപ്പിസോഡ് സമാപിക്കുന്നു. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. നന്ദി, നമസ്കാരം.